നമസ്കാരം. ഗ്രേഡിയന്റ് ഡിസെന്റ് അൽഗോരിതത്തിന്റെ പോരായ്മകളെക്കുറിച്ചും വിവിധതരം വേരിയേഷൻസിനെ കുറിച്ചും ആയിരുന്നു കഴിഞ്ഞ സെഷൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന്റെ ഒരു തുടർച്ച തന്നെയാണ് ഈ ഒരു സെഷനും. പൊതുവെ നമ്മൾ ഗ്രേഡിയന്റ് ഡിസെന്റിന്റെ ടൈപ്പുകളെ കുറിച്ച് പറയാറുണ്ട്. അപ്പൊ ആദ്യം ആ ടൈപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾക്കറിയാം ഗ്രേഡിയന്റ് ഡിസെന്റ് അൽഗോരിതം എന്താണ് ചെയ്യുന്നത്? എല്ലാ പാരാമീറ്റേഴ്സിനെയും അപ്ഡേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, എത്രത്തോളം ഡാറ്റ സെറ്റ് നിങ്ങൾക്കുണ്ടോ അത്രത്തോളം ഡാറ്റ പോയിന്റ്സിലൂടെ കടന്നു പോയതിനു ശേഷം മാത്രമേ പാരാമീറ്റർ അപ്ഡേറ്റ് നടക്കുന്നുള്ളൂ. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് 1,000,000 ഡാറ്റ പോയിന്റ്സ് ഉണ്ട് എന്ന് ഇരിക്കട്ടെ, ആ 1,000,000 ഡാറ്റ പോയിന്റിലൂടെയും അൽഗോരിതം ശരിക്കും പാസ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഒരു അപ്ഡേറ്റ് നടക്കുകയുള്ളൂ. അൽഗോരിതത്തിന് ഒരുപാട് അപ്ഡേറ്റുകൾ ചെയ്യാണ്ട് ഓരോ പ്രാവശ്യം അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇത്രയും ഡാറ്റ സെറ്റിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അത് നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്യുന്നത് ഒരു പാരാമീറ്റർ ആയിരിക്കില്ല, മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇതൊരു പോരായ്മയായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, കാരണം ഇതിനെടുക്കേണ്ട ഒരു കമ്പ്യൂട്ടേഷണൽ എഫേർട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഗ്രേഡിയന്റ് ഡിസെന്റ് നമ്മൾ പൊതുവെ പറയാറ് ബാച്ച് ഗ്രേഡിയന്റ് ഡിസെന്റ് എന്നാണ്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം നമുക്ക് കൊണ്ടുവരാനായിട്ട് ചിന്തിക്കാം. അതിനൊരു പരിപാടി ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡാറ്റ സെറ്റിനെ നിങ്ങൾ ഷഫിൾ ചെയ്യുക, എന്നിട്ട് ഒരു ഡാറ്റ പോയിന്റ് മാത്രം എടുക്കുക. ഒരു ഡാറ്റ പോയിന്റ് എന്ന് പറയുന്നത് ഒരു മെഷർമെന്റ്, ബേസിക്കലി നമ്മുടെ ലിസ്റ്റ് ഓഫ് മെഷർമെന്റ് ആണല്ലോ നമ്മൾ ഡാറ്റ ആയിട്ട് കൊടുക്കുന്നത്. ഏതെങ്കിലും ഒരു മെഷർമെന്റ് നമ്മൾ എടുക്കുന്നു, അതിനെ ഫോർവേഡ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു, അതിന്റെ എറർ കാൽക്കുലേറ്റ് ചെയ്യുന്നു, പിന്നെ ഗ്രേഡിയന്റ് ഡിസെന്റ് ഉപയോഗിച്ചിട്ട് പാരാമീറ്റർ അപ്ഡേറ്റ് ചെയ്യുന്നു. ഈ രീതിയിൽ ചെയ്യുന്നതാണ് സ്റ്റൊക്കാസ്റ്റിക് ഗ്രേഡിയന്റ് ഡിസെന്റ്. നിങ്ങൾ പലയിടത്തായിട്ട് കേട്ടിട്ടുള്ള പേരായിരിക്കും സ്റ്റൊക്കാസ്റ്റിക് ഗ്രേഡിയന്റ് ഡിസെന്റ്. SGD എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ടെൻസർ ഫ്ലോവിലും പൈടോർച്ചിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പൊ എന്താണ് ബേസിക്കലി സ്റ്റൊക്കാസ്റ്റിക് ഗ്രേഡിയന്റ് ഡിസെന്റ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞു. അറ്റ് എ ടൈം ഒരു ഡാറ്റ പോയിന്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ബാച്ച് ഗ്രേഡിയന്റ് ഡിസെന്റും സ്റ്റൊക്കാസ്റ്റിക് ഗ്രേഡിയന്റ് ഡിസെന്റും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നിങ്ങൾക്ക് നോക്കാം. ബാച്ച് ഗ്രേഡിയന്റ് ഡിസെന്റ് കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ടുള്ള ഒരു ട്രാവൽ ആണ് നടത്തുന്നത് അതിന്റെ ഒപ്റ്റിമത്തിലേക്ക്. പക്ഷേ സ്റ്റൊക്കാസ്റ്റിക് ഗ്രേഡിയന്റ് ഡിസെന്റിന് അതിൻ്റെതായിട്ടുള്ള ഫ്ലക്ച്വേഷൻ ഉണ്ട്. അത് എക്സ്പെക്ടഡ് ആണ്. കാരണം എന്താണ്, നിങ്ങൾ ഓരോ പ്രാവശ്യം നിങ്ങൾ പാരാമീറ്റർ അപ്ഡേറ്റ് ചെയ്യാൻ എടുക്കുന്നത് ഓരോ ഡാറ്റ പോയിന്റ് ആണ്. അതുകൊണ്ട് തന്നെ സ്റ്റൊക്കാസ്റ്റിസിറ്റി അല്ലെങ്കിൽ റാൻഡംനെസ്, വേരിയബിലിറ്റി ഇങ്ങനെയൊക്കെ പല പേരിൽ പറയാം, ആ ഒരു സംഗതി ഇതിന് കൂടുതലായിരിക്കും. പക്ഷെ അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പാരാമീറ്റർ അപ്ഡേറ്റ് ചെയ്ത് കിട്ടും. ഇപ്പൊ രണ്ടിനും അതിൻ്റെതായിട്ടുള്ള ഗുണവും ദോഷവും ഉണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ആലോചിക്കാം, അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഒരു പോയിന്റ് എടുക്കുന്നത്, ഒരു സെറ്റ് ഓഫ് പോയിന്റ് എനിക്ക് എടുത്തുകൂടെ, എങ്കിൽ രണ്ടിന്റെയും ഗുണം കിട്ടില്ലേ എന്ന് ചിന്തിക്കാം. അങ്ങനെ ചിന്തിച്ചതിന്റെ ഫലമായിട്ടാണ് നമുക്ക് മിനി ബാച്ച് ഗ്രേഡിയന്റ് ഡിസെന്റ് വരുന്നത്. പേര് പോലെ തന്നെ മിനി ബാച്ച് ആണ്. നമ്മൾ ഒരു പോയിന്റല്ല എടുക്കുന്നത്, മൊത്തം ഡാറ്റാ സെറ്റും അല്ല എടുക്കുന്നത്, ചെറിയൊരു സാമ്പിൾ സെറ്റാണ് എടുക്കുന്നത്. ഉദാഹരണത്തിന് ഒരു 20 points എടുക്കുന്നു. ആ 20 points എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നേരത്തെ പറഞ്ഞ പരിപാടികളൊക്കെ ചെയ്യുന്നു, പാരാമീറ്റർ അപ്ഡേറ്റ് ചെയ്യുന്നു. കമ്പ്യൂട്ടേഷനിൽ വലിയ എഫേർട്ട് ഇല്ലാതെ നമുക്ക് പാരാമീറ്റർ അപ്ഡേറ്റ് ചെയ്ത് കിട്ടുന്നു. അതുപോലെ തന്നെ അതിന്റെ റാൻഡംനെസ്സിൽ കുറച്ച് കുറവ് വന്നിട്ടുള്ളതായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ രീതി ചെയ്യുന്നതിനാണ് മിനി ബാച്ച് ഗ്രേഡിയന്റ് ഡിസെന്റ് എന്ന് പറയുന്നത്. ഇതിൽ വളരെ പോപ്പുലർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റൊക്കാസ്റ്റിക് ഗ്രേഡിയന്റ് ഡിസെന്റ് ആണ്. അതിന് റാൻഡംനെസ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടി വളരെയധികം അപ്ലിക്കേഷൻ ഉള്ള ഒരു അൽഗോരിതമാണ് സ്റ്റൊക്കാസ്റ്റിക് ഗ്രേഡിയന്റ് ഡിസെന്റ്. എന്തുകൊണ്ടെന്നാൽ ഈ സ്റ്റൊക്കാസ്റ്റിസിറ്റി പലപ്പോഴും അതിനെ സഹായിക്കാറുണ്ട്, അതിന് ഗുണം ചെയ്യാറുണ്ട്. നമ്മൾ പറഞ്ഞു ഗ്രേഡിയന്റ് ഡിസെന്റിന് ഒരു പ്രശ്നം ലോക്കൽ മിനിമത്ത് കുടുങ്ങി പോകുക എന്നുള്ളതാണ്. ഇവിടെ റാൻഡംനെസ് കൂടുതലായതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് പുറത്തു വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ സാഡിൽ പോയിന്റ് ഉണ്ടെങ്കിലും കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ അവിടെ കുടുങ്ങി പോകാതെ അതിൻ്റെ അകത്ത് പുറത്തേക്ക് വരാൻ സ്റ്റൊക്കാസ്റ്റിക് ഗ്രേഡിയന്റ് ഡിസെന്റ് അൽഗോരിതം സഹായിക്കാറുണ്ട്. പക്ഷേ ഇതിന്റെ പ്രധാന പ്രശ്നം എന്താണ്, ഈ സ്റ്റൊക്കാസ്റ്റിസിറ്റിയാണ് ഇതിന്റെ പ്രധാന പ്രശ്നം, അതാണ് കൺട്രോൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ പാരാമീറ്റേഴ്സിന്റെ അപ്ഡേഷൻ എന്ന് പറയുന്നത് വളരെ റാൻഡം രീതിയിലായിട്ടും നടക്കുന്നുണ്ടാവുക. അപ്പം ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യം നമുക്ക് ചെയ്യാവുന്നത് ലേണിംഗ് റേറ്റ് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഉയരുന്ന ഒരു പ്രധാന ചോദ്യമാണ് എങ്ങനെയാണ് ലേണിംഗ് റേറ്റ് സെലക്ട് ചെയ്യുന്നത്. കാരണം നമുക്കറിയാം ലേണിംഗ് റേറ്റിനും ഒരുപാട് സ്വാധീനം ചെലുത്താൻ പറ്റും കറക്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കിട്ടുന്നതിൽ. അതിനെക്കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ഒക്കെ ചെയ്തതാണ് മുന്നേ. ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ലേണിംഗ് റേറ്റ് എടുക്കുക എന്നുള്ളതാണ്. അതിനെയാണ് നെയ് ലീനിയർ സെർച്ച് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആദ്യം തൊട്ട് അവസാനം വരെ ഒരൊറ്റ ലേണിംഗ് റേറ്റ് ഉപയോഗിക്കുന്നു. അത് നല്ലൊരു രീതിയാണോ എന്നുള്ളത് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക. കാരണം നമുക്കറിയില്ല കൃത്യമായിട്ട് ആ വാല്യൂ എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ളത്. ഒരു എറർ സർഫസിനെ കുറിച്ച് യൂസറിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു ഐഡിയയും ഇല്ല. ഈ ലേണിംഗ് റേറ്റ് എന്ന് പറയുന്നത് ഒരു ഹൈപ്പർ പാരാമീറ്ററാണ്, യൂസർ കൊടുക്കേണ്ട ഒരു ഇൻപുട്ട് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഒരു കോൺസ്റ്റന്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെപ്പോഴും കറക്റ്റ് ആയിക്കോളണമെന്നില്ല. പിന്നെ എറർ സർഫസിന്റെ എല്ലാ തലങ്ങളിലും, കാരണം പാരാമീറ്റർ അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാം എറർ സർഫസിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നതായിട്ട്. അപ്പൊ പല രീതിയിലുള്ള ഒരു എറർ സർഫസ് നിങ്ങൾക്ക് ഉണ്ടാവും, വാലീസ് ഉണ്ടാവാം, ഹിൽസ് ഉണ്ടാവാം, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എറർ സർഫസ് ആണ്. അപ്പൊ അതിനനുസരിച്ച് എപ്പോഴും നമ്മളൊരു കോൺസ്റ്റന്റ് ലേണിംഗ് റേറ്റ് കൊടുത്താൽ അത് ചിലപ്പം കറക്റ്റ് ആയിട്ട് ബിഹേവ് ചെയ്തോളണമെന്നില്ല. അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന അടുത്തൊരു ടെക്നിക്കാണ് സമയം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഗ്രാജുവലി ലേണിംഗ് റേറ്റ് കുറയ്ക്കുക എന്നുള്ളത്. ആദ്യം നമ്മൾ വലിയൊരു ലേണിംഗ് റേറ്റ് കൊടുക്കുന്നു, പിന്നീട് സമയം കൂടുന്നതനുസരിച്ച് നമുക്ക് ആക്യുറസി കൂടണം. നിങ്ങൾക്കറിയാം ഒപ്റ്റിമത്തിലേക്ക് പോകും വലിയ ലേണിംഗ് റേറ്റ് ആണെങ്കിൽ കൺവേർജ് ചെയ്യാൻ പാടാണ്. സോ സമയം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ലേണിംഗ് റേറ്റ് ഗ്രാജുവലി കുറച്ചുകൊണ്ട് വരുന്നു. അതിന് പറയുന്ന പേരാണ് എനീലിംഗ് ബേസ്ഡ് മെത്തേഡ്സ്. വേറൊരു ടെക്നിക്കാണ് ഒരു സെറ്റ് ഓഫ് ഹൈട്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ലേണിംഗ് റേറ്റ് കുറയ്ക്കുക.
അത്രയും ഐട്രേഷൻ കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു കണ്ടീഷൻസ് വെക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡീജനറേറ്റീവ് കണ്ടീഷൻസ് എന്നാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രീവിയസ് എററും ഇപ്പോഴത്തെ എററും തമ്മിൽ എത്രത്തോളം വ്യത്യാസം ഉണ്ട് നോക്കും. ഓക്കെ, അതിൻ്റെ ആ ഒരു ഡിഫറൻസ് നോക്കിയിട്ട് നമുക്ക് ലേണിംഗ് റേറ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്റ്റെപ്പ് ഡി കെ എന്ന് പറയുന്നത്. വേറൊന്നാണ് എക്സ്പൊണൻഷ്യൽ ഡി കെ. പേര് പോലെ തന്നെ നമ്മളൊരു എക്സ്പൊണൻഷ്യൽ റിലേഷൻഷിപ്പാണ് കൊടുക്കുന്നത്. വീണ്ടും നമ്മൾ ഹൈപ്പർ പാരാമീറ്റേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്. എങ്കിൽ കൂടി ആൽഫ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇനീഷ്യൽ ലേണിംഗ് റേറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യണം. പിന്നീട് ആൽഫ മാറുന്നത് എക്സ്പൊണൻഷ്യലി ആയിരിക്കും. എക്സ്പൊണൻഷ്യലി ഡി കെ ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വാല്യൂസ് കുറയുമായിരിക്കും ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ സമയം കൂടുന്നതിനനുസരിച്ച് ഗ്രേഡിയന്റ് കുറയ്ക്കുക എന്നുള്ളതാണ് ഈ ടെക്നിക് കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെയൊക്കെ ഒരു മാനുവൽ എഫേർട്ട് ഉണ്ട്. അതൊരു പോരായ്മയല്ലേ, കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം എറർ സർഫേസ് എങ്ങനെയായിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്സ് ഒന്നും ആദ്യമേ കറക്റ്റ് ആയിക്കോളുന്നില്ല. ഒരുപാട് ഐട്രേഷൻ ചെയ്യേണ്ടി വരും കറക്റ്റ് ആയിട്ടുള്ളൊരു റിസൾട്ടിലേക്ക് എത്താനായിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചോദിക്കുകയാണ്, ഇതിൽ എന്തെങ്കിലും ബെറ്റർ ആക്കാൻ പറ്റുമോ, ഏത് രീതിയിലാണ് നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റുക. നമ്മൾ സെലക്ട് ചെയ്യുന്നതിന് പകരം മെഷീൻ ലേണിംഗ് മോഡൽ തന്നെ ഓട്ടോമാറ്റിക്കലി ലേണിംഗ് റേറ്റ് സെലക്ട് ചെയ്യാനായിട്ട് കഴിയണം. അപ്പോൾ ന്യൂറൽ നെറ്റ്വർക്ക് എന്താണോ ചെയ്യുന്നത്, അതിൻ്റെ എറർ സർഫസ് എങ്ങനെയാണ് ഇരിക്കുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ വന്നതിന് ശേഷം അത് ഓട്ടോമാറ്റിക്കലി ഒരു ലേണിംഗ് റേറ്റ് കണ്ടെത്തുന്ന രീതിയിലേക്ക് നമ്മൾ വരണം. എങ്കിൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തിന് നമുക്കൊരു പരിഹാരം കാണാൻ പറ്റൂ. അങ്ങനെ ആലോചിച്ച് വന്നപ്പോൾ ഡെവലപ്പ് ചെയ്ത ഒരു അൽഗോരിതമാണ് അഡാഗ്രാഡ്, അഡാപ്റ്റീവ് ഗ്രേഡിയന്റ്. പേര് പോലെ തന്നെ അഡാപ്റ്റീവ് ആണ്. അഡാപ്റ്റീവ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു സാഹചര്യത്തോട് പൊരുത്തപ്പെടുക എന്നുള്ള രീതിയിൽ മീനിങ്ങിലാണ് അത് വരുന്നത്. കാരണം ഏതാണോ നിലവിലുള്ള ന്യൂറൽ നെറ്റ്വർക്കിന്റെ സാഹചര്യം അതിനോട് പൊരുത്തപ്പെട്ട് വരുന്ന രീതിയിൽ എന്നുള്ള അർത്ഥത്തിലാണ് അഡാപ്റ്റീവ് ഗ്രേഡിയന്റ് എന്നുള്ള പേരെന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്താണ് ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു ഡെറിവേറ്റീവ് ആണ്, അല്ലെ, സ്ലോപ്പ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്ഡേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽഫ ഇൻറ്റു ഡി സി ബൈ ഡി തീറ്റ, അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് ഡെറിവേറ്റീവ് ഓഫ് കോസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു യുവർ വെയ്റ്റ്. എന്തിന് ഒരേ ലേണിംഗ് റേറ്റ് വെക്കണം എന്നുള്ളൊരു ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ ഓൾറെഡി അഡ്രസ് ചെയ്ത് കഴിഞ്ഞു. ഓരോ വെയ്റ്റിനും നമുക്ക് ചിലപ്പോൾ ഡിഫറൻറ്റ് ലേണിംഗ് റേറ്റ് ആവശ്യമായിട്ടും വരും. അങ്ങനത്തെ ഒരു രീതിയിലും കൂടി ഒരു സെലക്ഷൻ നമുക്ക് ചിലപ്പം വേണ്ടി വരും. ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെ ഉള്ളൊരു ഉത്തരം എന്നുള്ള രീതിയിലാണ് അഡാപ്റ്റീവ് ഗ്രേഡിയന്റ് വന്നിരിക്കുന്നത്. ഇക്വേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം കോംപ്ലക്സ് ആണെന്ന് തോന്നും. മുന്നേ പഠിച്ച സെയിം സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഉദാഹരണത്തിന് തീറ്റ അപ്ഡേറ്റ് ചെയ്തത് എങ്ങനെയായിരുന്നു, തീറ്റ ടി മൈനസ് ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി. ഇവിടെ അടിയിൽ പുതിയതായിട്ട് രണ്ട് ആൾക്കാർ വന്നിട്ടുണ്ട്, ഒന്ന് ഡെൽറ്റ പ്ലസ് റൂട്ട് ഓഫ് ആർ ടി എന്നുള്ളത്. അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ എന്ന് പറയുന്നത് ഈ ആർ ടി ആണ്. എന്താണ് ഈ ആർ ടി എന്ന് പറയുന്നത്? ആർ ടി മൈനസ് വൺ, അതായത് പ്രീവിയസ് എന്താണോ ആർ ടി, പ്ലസ് ഡെൽറ്റ തീറ്റ സ്ക്വയർ. ഇതെന്താ പറയുന്നത്? ഗ്രേഡിയൻസിന്റെ സ്ക്വയർ സമ്മ് ചെയ്തേക്കാണ് ചെയ്യുന്നത്. ഓരോ പ്രാവശ്യം അത് ഗ്രേഡിയന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ആ കാൽക്കുലേറ്റ് ചെയ്ത ഗ്രേഡിയൻസിനെ സമ്മ് ചെയ്ത് സ്ക്വയർ ചെയ്യാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഡെൽറ്റ എന്താന്നുള്ളത് ഞാൻ ആദ്യം പറയാം, എന്നിട്ട് ഞാൻ ആ ആർ ടിയുടെ സിഗ്നിഫിക്കൻസ് പറയാം. ഡെൽറ്റ എന്ന് പറയുന്നത് ഒരു ന്യൂമറിക്കൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി മാത്രം വെച്ചു എന്നുള്ളൂ. ഉദാഹരണത്തിന് ഡെൽറ്റ ഇല്ല എന്ന് ഇരിക്കട്ടെ, ആർ ടിയുടെ വാല്യൂ സീറോ ആണെങ്കിൽ ഈ ഒരു ടേം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് വരും. ഡെൽറ്റ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു നമ്പർ ആയിരിക്കും. പറഞ്ഞ മാതിരി ഒരു ന്യൂമറിക്കൽ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം കൊടുക്കുന്ന ഒരാളാണ്, അതിന് വേറെ പ്രത്യേകതയൊന്നുമില്ല. ഇനി ആർ ടിയുടെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ആർ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് ഗ്രേഡിയൻ സ്ക്വയർ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പ്രശ്നം പറഞ്ഞിരുന്നു, അതായത് ഫ്ലാറ്റ് സർഫസ് ആണെങ്കിൽ ഗ്രേഡിയൻ ഡിസെന്റ് സ്ലോ ആയിരിക്കും, സ്ലോപ്പ് കൂടുതലുള്ള സ്ഥലത്ത് ഗ്രേഡിയൻ ഡിസെന്റ് കുറച്ചുകൂടി ഫാസ്റ്റർ ആണെന്നുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഡെൽറ്റ ടി സ്ക്വയറിന്റെ വാല്യൂ വളരെ കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ മൊത്തത്തിലുള്ള ആൽഫ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ആർ ടി എന്നുള്ള വാല്യൂ മൊത്തത്തിൽ കുറയും. കാരണം ആർ ടി ഡിനോമിനേറ്ററിലാണ് ഇരിക്കുന്നത്. ആർ ടി വലുതാണെങ്കിൽ എന്ത് പറ്റും? ആ മൊത്തത്തിലുള്ള ഫ്രാക്ഷൻ കുറയും. എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നു, ആൽഫയ്ക്ക് ഒരു കൺട്രോൾ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഇനി ആ ഡെൽറ്റ ടിയുടെ വാല്യൂ വളരെ കുറവാണെങ്കിൽ എന്ത് പറ്റും? കൂടുതൽ ആൽഫ എടുക്കും. എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, എവിടെയാണോ ഗ്രേഡിയന്റ് കൂടുന്നത്, ഡെൽറ്റ ടി കൂടുന്നത്, നമ്മൾ അവിടെ സ്ക്വയർ ചെയ്യാണ് ചെയ്യുന്നത്, അവിടെ എന്ത് പറ്റും? ലേണിംഗ് റേറ്റ് കുറയും. കാരണം ലേണിംഗ് റേറ്റ് ന്യൂമറേറ്ററിലാണ് ഇരിക്കുന്നത്, ഗ്രേഡിയന്റ് ഡിനോമിനേറ്ററിലാണ് ഇരിക്കുന്നത്. നേരെ തിരിച്ചു ചിന്തിക്കുക, ഗ്രേഡിയന്റ് എവിടെയാണോ കുറവുള്ളത് അവിടെ നമുക്ക് ലാർജർ ലേണിംഗ് റേറ്റ് വരും. ഗ്രേഡിയന്റ് എവിടെയാണ് കുറവുണ്ടാവുക? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചിരുന്നു, ഫ്ലാറ്റ് റീജിയൻസിൽ ഗ്രേഡിയന്റ് കുറവായിരിക്കും, അവിടെ വളരെ സ്ലോ ആയിരിക്കും ഗ്രേഡിയന്റ് ഡിസെന്റ് അൽഗോരിതം. എന്നാൽ ഇവിടെ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചോടുകൂടി അവിടെയും ലാർജർ ലേണിംഗ് റേറ്റ് കിട്ടും, കൂടുതൽ സ്പീഡിൽ അൽഗോരിതം സോൾവ് ചെയ്യാൻ തുടങ്ങും. ഗ്രേഡിയന്റ് കൂടുതലുള്ള ഹിൽസ് ആൻഡ് വാലീസ് കൂടെയൊക്കെ പോകുന്ന സമയത്ത് അവിടെ നമ്മൾ കുറച്ചുകൂടി കെയർഫുൾ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ലേണിംഗ് റേറ്റ് ഓട്ടോമാറ്റിക്കലി കുറയും. ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് അഡാഗ്രാഡ് വർക്ക് ചെയ്യുന്നത്. ഇതേ കാറ്റഗറിയിൽ വരുന്ന അടുത്ത ആളാണ് RMSprop. എന്തുകൊണ്ട് RMSprop കുറിച്ച് ആൾക്കാർ ചിന്തിച്ചു എന്ന് ചോദിച്ചാൽ, അഡാഗ്രാഡിന്റെ ചില പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ അറിയണം. എന്താണ് അഡാഗ്രാഡിന്റെ പ്രശ്നം? നമ്മൾ ഡെൽറ്റ ടി സ്ക്വയർ ഡിനോമിനേറ്ററിൽ സമ്മ് ചെയ്തിരിക്കുകയാണ്. അതായത് എത്രത്തോളം ഐട്രേറ്റ് ചെയ്യുന്നു അത്രത്തോളം ഗ്രേഡിയൻസ് ഡിനോമിനേറ്ററിൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അതിനെ നമ്മൾ ഒരു തരത്തിലും കൺട്രോൾ ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾ ഒരുപാട് ഐട്രേഷൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് പറ്റും?
എല്ലാ ഇറ്ററേഷൻസിലും ഗ്രേഡിയൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യും, ആ ഗ്രേഡിയൻറ്റ് ഡിനോമിനേറ്ററിൽ വരുന്നു, ഓവർ എ പീരീഡ് ഓഫ് ടൈം ആൽഫയുടെ വാല്യൂ വല്ലാതെ കുറഞ്ഞു പോകണം. ഇതിനൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുതിയ ഒരു പാരാമീറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് റോ എന്ന് പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഈ ആർ ടിൻ്റെ ഇക്വേഷനിൽ മാത്രമേ വ്യത്യാസമായുള്ളൂ. നേരത്തെ പറഞ്ഞതിൽ ഈ ഒരു ഇക്വേഷൻ ഡിറ്റോ സെയിം ആണ്, അഡാഗ്രാഡിൽ എന്താണോ നമ്മൾ പറഞ്ഞത് അതേ സാധനം തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ആർ ടിയിൽ വരുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഈ റോ എന്ന് പറയുന്ന സാധനം ആർ ടി മൈനസ് വണ്ണിനോട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, കൂടാതെ വൺ മൈനസ് റോ എന്ന് പറയുന്ന അടുത്തൊരു പാരാമീറ്റർ ഡെൽറ്റ ടി സ്ക്വയർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതിന്റെ ഒരു ഗുണം എന്താണെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അതായത് റോ എന്ന് പറയുന്ന പാരാമീറ്റർ വളരെ കുറവാണെങ്കിൽ എന്ത് പറ്റും, ഈ ഒരു സമ്മേഷനിലെ ആദ്യത്തെ വാല്യൂ വളരെ കുറവായിരിക്കും. വൺ ഇൻറ്റു എന്താണോ ഡെൽറ്റ ടി സ്ക്വയർ, ആ വാല്യൂവിന് സിഗ്നിഫിക്കൻസ് ഉണ്ടാവുള്ളൂ. ഈ വണ്ണിന്റെ വാല്യൂ വളരെ കൂടുമ്പോൾ എന്ത് പറ്റും, ഈ ഡെൽറ്റ ടി സ്ക്വയർ ഈ രണ്ടാമത്തെ ടേമിന് വലിയ സിഗ്നിഫിക്കൻസ് ഒന്നും ഉണ്ടാവില്ല. കാരണം ഇവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ആണ് നടക്കുന്നത്. മൾട്ടിപ്ലിക്കേഷന്റെ ആദ്യത്തെ ആള് വളരെ ചെറിയൊരു വാല്യൂ ആണെങ്കിൽ രണ്ടാമത്തെ ആൾ എത്ര വലുതാണെങ്കിലും ഓട്ടോമാറ്റിക്കലി അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നതുകൊണ്ട് ആ വാല്യൂ കുറയും. ബേസിക്കലി എന്താണ് ഈ ഒരു ഇക്വേഷനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സമ്മേഷൻ ഓഫ് ഡെൽറ്റ ടി എക്സ്പ്ലോർ ചെയ്യുന്നൊരവസ്ഥ, അത് കൂടി കൺട്രോളിന് പുറത്തു പോകുന്നൊരവസ്ഥ, അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് RMSprop ഈ ഒരു പരിപാടി എടുക്കുന്നത്. അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അൽഗോരിതം, അഡാപ്റ്റീവ് മൂവ്മെൻറ്റ്സ്, ADAM എന്ന് പറയും. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാൻ ഈ അൽഗോരിതംസ് എല്ലാം ഉപയോഗിച്ചിട്ട് ജോലിയായിട്ട് ബന്ധപ്പെട്ടുള്ള പല പ്രോബ്ലംസൊക്കെ ഞാനിപ്പോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള അൽഗോരിതമാണ് അഡാപ്റ്റീവ് മൂവ്മെൻറ്റ്സ്. ചില പ്രോബ്ലത്തിലൊക്കെ മറ്റു അൽഗോരിതം, അതായത് SGDO അല്ലെങ്കിൽ RMSprop ഒക്കെ എടുത്താൽ ലോസ് പോലും പ്രോപ്പർ കാൽക്കുലേറ്റ് ചെയ്യാത്ത സ്ഥലത്ത് ADAMS ഉപയോഗിക്കുമ്പം കൃത്യമായിട്ട് ലോസ് കാൽക്കുലേറ്റ് ചെയ്യുകയും ഗ്രേഡിയൻ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതും കാണാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങൾ ആക്ച്വൽ പ്രോജക്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു അൽഗോരിതം വെച്ച് സോൾവ് ചെയ്യാനാണ്. എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഇവിടെ RMSprop പിന്നെ മൊമെൻറ്റം നമ്മൾ പറഞ്ഞല്ലോ, ഇതിൻ്റെ രണ്ടിനും കൂടി ഒരു കോൺസെപ്റ്റ് നമ്മൾ കമ്പൈൻ ചെയ്യാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ കുറച്ച് കോംപ്ലക്സ് ഇക്വേഷൻ ആയിട്ടൊക്കെ തോന്നും. പക്ഷേ നിങ്ങൾ ആ ഡെൽറ്റ ടി പ്ലസ് വൺ ഒന്ന് നോക്കുക. ഡെൽറ്റ ടി മൈനസ് ആൽഫ ഇൻറ്റു ഡെൽറ്റ ടിക്ക് പകരം വന്ന പാരാമീറ്റേഴ്സ് ഒക്കെ നോക്കുക. ആർ ടിയെക്കുറിച്ച് നമ്മൾ ഇത്രയും കാലം സംസാരിച്ചിരുന്നു. ആർ ടിയുടെ ഡെഫിനിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണോ RMSprop പറഞ്ഞപ്പോൾ പഠിച്ചത് അതേ സാധനം തന്നെയാണ് ആർ ടിയിൽ വരുന്നത്. അതുകൂടാതെ ST എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഫാക്ടർ വന്നിട്ടുണ്ട്. കാരണം നേരത്തെ ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി വെറുതെ മൾട്ടിപ്ലൈ ചെയ്യായിരുന്നു, ഇപ്പം വെറുതെ മൾട്ടിപ്ലൈ ചെയ്യല്ല, അതിന് പകരം ST ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഈ ST എവിടുന്നാണ് വരുന്നത്? ഈ ST വരുന്നത് ബേസിക്കലി ഡെൽറ്റ ടിയുടെ ഗ്രേഡിയൻസിൻ്റെ സമ്മേഷനാണ്. അത് നേരിട്ട് ഈ ഇക്വേഷൻ എടുക്കുകയല്ല, അതിനെ ഒരു ബേസ് കറക്ഷൻ ചെയ്തിട്ടാണ് ഇവിടെ എടുക്കുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് RMSprop അതുപോലെ തന്നെ മൊമെൻറ്റം കോൺസെപ്റ്റിൻ്റെയും അഡ്വാൻറ്റേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ തീറ്റ അപ്ഡേഷൻ നടക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു റെഫറൻസ് ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഉള്ള ഡീറ്റെയിൽസും കൂടി സംസാരിച്ചിട്ട് നമുക്ക് ഈ ഒരു സെഷൻ കൺക്ലൂഡ് ചെയ്യാം. ലിങ്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ കൊടുത്ത ചില ഇൻഫർമേഷനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് നിങ്ങളോട് നേരിട്ട് ഷെയർ ചെയ്യാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ലിങ്കിൽ വന്നിട്ട് കൂടുതൽ വായിച്ച് നോക്കാം. നമ്മൾ ഇത്രയും നേരം സംസാരിച്ച കോൺസെപ്റ്റുകളൊക്കെ തന്നെ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ക്ലാസ്സിൽ പറഞ്ഞ സാധനങ്ങളാണ് അഡാപ്റ്റീവ് ലേണിംഗ് റേറ്റ്, അഡാഗ്രാഡ്, അതുപോലെ തന്നെ RMSprop, ADAM. അപ്പോൾ ADAM പറയുമ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളതാണ്. അതാണ് ആ രണ്ട് ഇക്വേഷൻ കാണിച്ചിരിക്കുന്നത്, ഒന്ന് ഡെൽറ്റ ടിയുടെയും ഒന്ന് ഡെൽറ്റ ടി സ്ക്വയറിൻ്റെയും. ഇവിടെ ഇക്വേഷൻ്റെ ഫോർമാറ്റൊക്കെ കൊടുത്തിരിക്കുന്നത് കുറച്ച് വ്യത്യാസമാണ്, അതുകൊണ്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് വല്ലാതെ കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഈ ഫസ്റ്റ് മൊമെൻറ്റം എന്ന് പറയുന്നത് ബേസിക്കലി ഇറ്റ്സ് ജസ്റ്റ് ഡെൽറ്റ ടി, നിങ്ങളുടെ ഗ്രേഡിയൻ്റ് ആണ്. സമ്മേഷൻ ആണ്. സെക്കൻഡ് മൊമെൻറ്റ് എന്ന് പറയുന്നത് സ്ക്വയർ ഓഫ് ഗ്രേഡിയൻസിൻ്റെ സം ആണ്. പിന്നെ അതിനെ ബന്ധപ്പെട്ടുള്ള പാരാമീറ്റേഴ്സും കൂടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടും. അത് രണ്ടും നമ്മൾ ബേസ് കറക്റ്റ് ചെയ്തിട്ട് തീറ്റയുടെ ഇക്വേഷനിൽ കൊണ്ടുവരുന്നതാണ് ADAM എന്ന് പറയുന്ന അൽഗോരിതം ചെയ്യുന്നത്. ഞാൻ ഈ ലിങ്ക് കാണിച്ചു തരാൻ കാര്യം, ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് സ്റ്റഡീസ് ഒക്കെ ഇവർ നടത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഈ ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ അവർ ഡിഫറെൻറ്റ് അൽഗോരിതംസ് കമ്പയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് നിങ്ങളുടെ എറർ സർഫേസ്, ഒരു 2D ആണ്. ഈ സ്റ്റാർ ഇട്ട പോയിന്റ് ആണ് നിങ്ങളുടെ ഒപ്റ്റിമം പോയിന്റ് എന്ന് സങ്കല്പിക്കാം. ഇവിടെ എടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കണ്ടോ, ഈ പച്ച ലൈനും അതുപോലെ തന്നെ ഈ റോസ് ലൈനും പറന്ന് വരുന്നുണ്ട്. സ്കൂൾ പിള്ളേരൊക്കെ സ്കൂൾ വിട്ടിട്ട് വണ്ടിൻ്റെ അടുത്തേക്ക് ഓടി വരുന്ന പോലെ, പക്ഷേ വണ്ടി വിട്ടിട്ട് വേറെ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അൽഗോരിതം വിത്ത് മൊമെൻറ്റം ഹാവ് എ സ്മൂത്തർ ട്രജക്ടറി ദാൻ നോൺ മൊമെൻറ്റം ബേസ്ഡ്, ബട്ട് ദിസ് മേ റിസൾട്ട് ഇൻ ഓവർ ഷൂട്ടിംഗ്. അപ്പോൾ ഇത് ശ്രദ്ധിച്ചറിയാം, നിങ്ങൾ മൊമെൻറ്റം ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങളുടെ ട്രജക്ടറി, നിങ്ങളുടെ പാത്ത് വളരെ സ്മൂത്താണ്. പക്ഷേ സ്മൂത്തായിട്ട് പോയിട്ട് നേരെ നിങ്ങളുടെ ഒപ്റ്റിമം പോയിന്റിലേക്കാണോ എത്തുന്നത്? അല്ല, അത് ഓവർ ഷൂട്ട് ചെയ്തിട്ടാണ് പോകുന്നത്, പിന്നെ അത് ബാക്കൗട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് മൊമെൻറ്റം അൽഗോരിതം ചെയ്യുന്നത്. ബാക്കി അൽഗോരിതംസ് ഒക്കെ നിങ്ങൾക്ക് നോക്കാം. റെഡ് ലൈനിൽ കൊടുക്കുന്നതാണ് SGD, സ്റ്റൊക്കാസ്റ്റിക് ഗ്രേഡിയൻറ്റ്. അതെങ്ങനെയാണ് ട്രാവൽ ചെയ്തിട്ട് ആ പോയിന്റിലേക്ക് എത്തുന്നതെന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഏതാണ് കൂടുതൽ കൺവേർജൻസ് റേറ്റ് അതുപോലെ തന്നെ റാൻഡംനെസ് കുറവുള്ളത്, അത്തരം കാര്യങ്ങളാണ് ഈ ഒരു എക്സാമ്പിളിൽ കാണിച്ചിരിക്കുന്നത്. എവിടെയാണോ നമ്മൾ അഡാപ്റ്റീവ് ലേണിംഗ് റേറ്റ് ഉപയോഗിച്ചിരിക്കുന്നത് ആ മെത്തേഡാണ് കുറച്ചും കൂടി കൺവേർജൻസ് റേറ്റ് ഫാസ്റ്റർ, അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി എന്നുള്ളതാണ് ഈ ഒരു സ്റ്റഡി പറയുന്നത്. അതുപോലെ തന്നെ
ഏത് അൽഗോറിതം ആണ് ലോക്കൽ മിനിമം ബ്രേക്ക് ചെയ്തിട്ട് പുറത്തു വരുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ ഒരു എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സാഡിൽ പോയിന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് സ്റ്റഡീസൊക്കെ അവർ നടത്തിയിട്ടുണ്ട്. ഞാനിത് കൂടുതൽ ഒരേ കാര്യം പറയുന്നില്ല, നിങ്ങൾക്ക് ഈ ഒരു സെഷനിൽ വന്നിട്ട് ഒരു അസൈൻമെൻ്റ് എന്നുള്ള രീതിയിൽ സ്വയം വായിച്ച് മനസ്സിലാക്കാം. ഈ ഒരു സെഷൻ ഇവിടെ നിർത്തുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. എൻജോയ് ഡീപ് ലേണിംഗ്.